ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി കെ എസ് ആർ ടി സിയുടെ അഭിമാന നേട്ടമായി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബസ് സർവീസിനെ തള്ളി കെ ബി ഗണേഷ് കുമാർ. എനിക്ക് അപ്പോഴേ തോന്നി ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെ തുടർച്ചയായി തള്ളിപ്പറയുന്ന ഗണേഷ് കുമാറിന്റെ നിലപാട് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത്? ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയുള്ള നിലപാട് ഇന്നും കെ ബി ഗണേഷ് കുമാർ ആവർത്തിച്ചു. ഓസിന് കിട്ടുന്നത് എന്ന് കരുതി ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാനാവില്ല. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിക്ക് താനില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അല്ല കേരളം. ഡീസൽ വാഹനങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ 10 രൂപ ടിക്കറ്റ് നിരക്കിൽ യാത്ര അനുവദിക്കാനാകില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. നല്ല സൗകര്യം നൽകിയാൽ മലയാളി യാത്ര ചെയ്തുകൊള്ളും. ആന്റണി രാജുവിന്റെ കാലത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ എല്ലാം പലതും പാളിപ്പോയി, തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തൽ കെ ബി ഗണേഷ് കുമാറിന് ഉണ്ട്. തരത്തിലേക്ക് നിഗമനങ്ങൾ അല്ലെങ്കിൽ ആ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ഒരു കൈവതം നാറ്റുകരുത്. ഒരു പരിധിവരെ അത് ആന്റണി രാജു അതിനുശേഷം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൊക്കെ കെ ബി ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറുമ്പോഴാണ് ഇടതുമുന്നണി നേതൃത്വം ഇടപെട്ട് ഇനി അത്തരം കാര്യങ്ങളിൽ രണ്ടുപേരും ചർച്ചയ്ക്ക് പോകുന്ന നിലപാട് പറഞ്ഞത്. വളരെ അഭിമാനപൂർവ്വം സർക്കാർ കണ്ട ഒരു പദ്ധതിയാണ് പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ വന്നത് ഉടൻ തന്നെ തള്ളി പറയുന്നത്. കെ എസ് ആർ ടി സി ജനകീയമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായി കൂടി സർക്കാർ കണ്ടത്. പക്ഷെ അതിനെല്ലാം പാടെ തള്ളുകയാണ് കെ ബി ഗണേഷ് കുമാർ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.